യോ 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 ഗൈസ്, നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു മറ്റൊരു GTA 5 വീഡിയോ ആയിട്ട്. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം ഈ GTA ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് അതൊരു നോർമൽ GTA ആയിട്ടുള്ള ഇതല്ല, കാരണം ഞാൻ മാക്സിമം മോഡ്സ് കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അതെ, അവൻ തല ഇല്ലെന്നല്ല, അതെ താഴോട്ട് അവൻ അതന്നെയാണ് പറയുന്നത്. നമ്മൾ മൊത്തം മോഡ്സ് കുത്തി നിറച്ചിരിക്കുന്ന ഒരു GTA ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഈ മോഡെന്ന് വെച്ചാൽ റിയൽ ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം ടൈം ബീങ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി കേടായിട്ടുണ്ട്. നമ്മൾക്ക് ഒരു വണ്ടി കേടാ, ഒന്നും വർക്കാവത്തില്ല. മിക്കവാറും നമുക്കൊരു ടാക്സി വിളിച്ച് പോകേണ്ടി വരും. റിയൽ ലൈഫ് മോഡ് ആക്ച്വലി അത്, അതുകൊണ്ട് നോക്കട്ടെ. വേറെ വണ്ടി ഒന്നാകുമ്പോൾ നിർത്തുന്നില്ല, നമുക്ക് ടാക്സി പിടിച്ചതന്നെ പോകാം. അപ്പം ടൈം ബീങ് നമുക്കൊരു നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡെലിവറി ഉണ്ട്. അപ്പം അത് ഓക്കെ, ടാക്സി കിട്ടും. അപ്പം ഡീലർഷിപ്പിൽ പോയി അത് എടുക്കണം. ഒരു ടോ ട്രക്ക് എടുത്തുകൊണ്ട് പോകാം നമുക്ക്. അതിൻ്റെ ഒരു സ്റ്റൈല്, നമ്മൾ നോർമലി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അതിലൊരു രസം കാണില്ലല്ലോ. നമുക്ക് എന്തായാലും ലാസ്റ്റിൽ ആ വണ്ടി ഓടിക്കാം. അതിന് ഒരു പേര് ഞാൻ എന്തായാലും പറയുന്നില്ല, അതൊരു കാർബൺ ഫൈബർ ഇതായിട്ടുള്ള ഒരു വണ്ടിയാണ്, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ടോ ട്രക്ക് എടുക്കാൻ പോകണം. ടോ ട്രക്ക് ഉള്ളത് ദൈവട ആ നമുക്ക് പോയി എടുക്കാം എന്തായാലും. ഓ, സ്ക്വാഡ് നമ്പറോ? ഓ, ലൊക്കേഷനിലോട്ട് അങ്ങ് പോയാൽ പറ്റിയടേ. നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? വേ പോയിന്റ്, അതെ വേ പോയിന്റിലോട്ട് പോയിക്കാം. ഓടിക്കോ പെട്ടെന്ന്, കത്തിച്ച് വിടറോ, എനിക്ക് ലേറ്റ് ആവുന്നു. പോ, ഓവർടേക്ക് ചെയ്ത് പോ, ഓവർടേക്ക് ചെയ്ത് പോടാ. ഒരു ഇതില്ല, സ്കിപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡയറക്റ്റ് നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും അവസാനം കാണിക്കുന്നത്. അത് ചെയ്താലും കാശ് കുറച്ച് എക്സ്ട്രാ പോവെങ്കിലും എന്നാലും പിടിയിൽ എത്തും. ഓക്കേ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ടോ ട്രക്ക്, ഇതിൻ്റെ കീസ് ഇവിടെ കാണണ്ട. ഓക്കെ, ഇത് ഇവിടെ കാണണ്ട ഉള്ള. ഓക്കെ, ഇവിടെ ഇല്ലേ, ഇവിടെ സാധനം. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു. ലോക്ക് അൺലോക്ക് ആവുന്ന നോക്കട്ടെ. ഈ തന്നെയാണോ? ഓക്കെ, അൺലോക്ക് ആയി, അൺലോക്ക് ആയി. നമുക്ക് ഇതെടുത്തോണ്ട് പോകേണ്ടി ഡീലർഷിപ്പിലോട്ടാ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ കുറച്ച് പാട് വിടുമല്ലോ. പറയുക, ഒരുത്തൻ റിവേഴ്സ് എടുക്കുന്നു. ഓഹോ, ഓക്കെ, ഇതിൻ്റെ ഹോൺ ഇങ്ങനെയായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ആ വെച്ചാൽ സാധാരണ ട്രക്കിൻ്റെ ഹോൺ എല്ലാമായിരിക്കും. ഓക്കെ, നമ്മൾ മാക്സിമം സ്പീഡിൽ ഡീലർഷിപ്പിൽ എത്താൻ നോക്കാം. 1 കിലോമീറ്റർ ആണ് കണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്പാഷ്, ഇവിടുത്തെ സ്കിട്ടാണല്ലോ. റിയൽ ലൈഫിൽ നമ്മൾ ഇതുപോലെ വണ്ടി ഇടിച്ചിട്ട് നിർത്താൻ ഒറ്റ പോക്കാം. ഇടിക്കണ്ടേ, ഇടിച്ച് സ്പാഷ്. ഓക്കെ ഓക്കെ, നമ്മൾ നമ്മുടെ ഡീലർഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സിലിടാം വണ്ടി, കയറ്റിക്കൊണ്ട് പോകണ്ടേ. ദേ അടച്ച്, തുറക്കട. ഓക്കെ ഓക്കെ, ഇത്ര മതിയാവുമോ? ഇത്ര മതിയാവും തോന്നല്ലേ, നോക്കട്ടെ. ഇതിൻ്റെ ഡോറും കേടാണല്ലേ, നൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. മൊത്തം പോയെന്ന് തോന്നുന്നു താഴെ. ഓക്കെ, മതി മതി മതി. ഓക്കെ, നമ്മുടെ വണ്ടി ഈ വഴി, ഓ ഈ വഴി കൂടെ. ഓക്കെ, നമുക്ക് ഫ്രണ്ട് വഴി കൂടെ കയറാം. ഇവിടെ ഫ്രണ്ടിലൊരു ചേച്ചിയൊക്കെ ഇരിപ്പുണ്ട്. ഹലോ ചേച്ചി, ഇന്നുണ്ട് സുഖങ്ങളൊക്കെ തന്നെ? ഓ ഷിട്ട്,
എടാ പുതിയ വണ്ടി. ഓ ഷിറ്റ്, നൈസ്. ഓ ഷിറ്റ്, ചാലഞ്ചർ ഒക്കെ, ഐ മീൻ ചാർജർ ഒക്കെ കിടക്കുന്നു. ഹെമി ആണ്, ഹെമി. യെസ് ഹെമി, പോലീസ് സാധനം. ഓക്കെ, രസമുണ്ടല്ലേ. ഇത് മറ്റേ ലാംബോർഗിനി ലുക്ക് പോലത്തെ വണ്ടിയാന്ന് തോന്നുന്നു. ഇന്നത്തെ വണ്ടികൾ റാൻഡമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇത്ര ഒരു സമയം കഴിയുമ്പോൾ. ഇത്ര എനിക്കറിയില്ല, എനിക്കൊന്ന് ഒരു ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം കറൻ്റ്ലി ഉള്ളത് ഇതാ. ഇതുപോലെ തന്നെയാണ് ഞാൻ മറ്റേ വണ്ടി വാങ്ങിച്ചത്. ആ നമ്മുടെ വണ്ടി എവിടെ കിടപ്പുണ്ടല്ലോ, സാധനം എവിടെ ഇല്ലേ. ഓ ദേർ ഇറ്റ് ഈസ് ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ വണ്ടി, ടൊയോട്ട സുപ്ര TRD. പോളി സാധനം. ഓക്കെ, കീസ് എടുക്കാം. വെയിറ്റ്, ഓക്കെ. ഓ കേറകത്ത്, ഓക്കെ ഓക്കെ, ഡൺ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. ഓ സബാഷ്, ഓക്കെ നൈസ്. നമുക്ക് ഇതിലോട്ട് അലൈൻ ചെയ്യാം, എന്നിട്ട് അത് വണ്ടി എടുത്തോളൂ അവിടെ നിന്ന്. ഓക്കെ ഓക്കെ, മുന്നേ എണിക്കേണ്ടി വരും. ഓക്കെ, സാധനം ഹുക്ക്ഡ്. ആ പോരട്ടെ പോരട്ടെ, കയറിക്കോളൂ. നൈസ്, ഇതൊരു കാർബൺ ഫൈബർ ആയിട്ടുള്ള വണ്ടിയാണ്. കാണാൻ നല്ല ലുക്കാണ്. നമുക്ക് വേണം പതുക്കി അതിൻ്റെ കളർ വേറെ രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം ടൈമിംഗ് എനിക്ക് ഡീലർഷിപ്പിൽ നിന്ന് കിട്ടിയ ഈ കളറാണ്. നമുക്ക് പതുക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. എനിക്കൊന്ന് മാക്സിമം ഇത് മോഡേൺ ആണെന്ന് തോന്നുന്നു. മോഡേൺ മീൻസ് അപ്ഗ്രേഡഡ് ആ. പോളീസ് സാധനം. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് ഇനി നമുക്ക് പോണ്ടിയത് നമ്മുടെ വീട്ടിലോട്ടാണ്. സേഫ് ഹൗസ്. യെസ്, GPS സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് കൺട്രോൾ തിരിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ പുതിയ റിനോവേറ്റഡ് മാൻഷനിലാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്.
വലിയ വണ്ടി കൊണ്ട് ഈ ചെറിയ വഴി കൂടെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മളപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതാണ് ഫ്രാങ്ക്ലിൻ്റെ പുതിയ റിനോവേറ്റഡ് ഹൗസ് വിത്ത് ബോഡി ഗാർഡ്സ്. അപ്പം ആരും ചുമ്മാ കയറി ഫ്രാങ്ക്ലിൻ്റെ തൊഴാൻ വരില്ല. ഓക്കെ, ഓ വണ്ടി പുള്ളിങ്. ആ പുറകിലത്തെ വണ്ടിയും കൂടെ സദാഷ്, നമുക്ക് ഇവിടെ നിർത്താമല്ലേ. ഓക്കെ, ഇത് ഇത്ര മതിയാവുമെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ മുന്നോട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ബാക്കിലോട്ട് എടുക്കാം, എന്നിട്ട് അതിനെ കൊണ്ട് ഗറാജിലിട്ടിട്ട് വേണം എനിക്ക് നിങ്ങളെ എൻ്റെ ബാക്കി വണ്ടികളും കൂടെ കാണിച്ചു തരാൻ. കുറച്ച് അടിപൊളി വണ്ടികൾ തന്നെയുണ്ട്. ഓക്കെ, ഇപ്പം അതിനെ അൺഹുക്ക് ചെയ്യണം. ഓക്കെ, അൺഹുക്ക് ചെയ്ത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ ഓക്കെ അണ്ണൊക്കെ ചെയ്തിട്ട് നമ്മൾ വിൽക്കാറ് അതിനകത്ത് കയറേണ്ടി വരും. ബോധം പോവാഞ്ഞ ബാക്കി. ഓക്കെ, നമ്മൾ കയറി അടി തട്ടു, അടി തട്ടിയപ്പോൾ നമുക്കെന്താ ഊ സബാഷ്, വിചാരിച്ച പോലെ തന്നെ നടന്നു. ഓക്കെ, ഈ വണ്ടി നമുക്ക് ഇവിടെ ഇട്ടിട്ട് അതൊന്ന് ആ വണ്ടി ഒന്ന് മൂലയ്ക്ക് എടുത്തിടാം ഒരു സെക്കൻഡ്. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, നമ്മുടെ ഇവിടെ ഇടാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥലമുണ്ട്, പക്ഷേ മെനക്കേടാവും. ഓ വണ്ടി രക്ഷയില്ല കേട്ടോ, ഒടുക്കത്തെ പുള്ളിങ്ങാ. നമുക്ക് എന്തായാലും ഇതിലൊരു റൈഡ് പോവാം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻ്റെ പുതിയ വീടൊന്ന് കാണിച്ചു തരാം. ഗരാജിനകത്ത് വേറെ വണ്ടി ഇല്ലെന്ന് വെച്ച് നോക്കണ്ട, ഈ പുതിയ വീട്ടിൽ വേറെ സ്ഥലങ്ങളുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ, നിങ്ങൾ കാണുന്ന പോലെയല്ല. അതെ, ഇപ്പം ഇവിടെ ഫ്രണ്ടിലുള്ളതെന്ന് വെച്ചാൽ ഒരു ബോഡി ഗാർഡ് ഉണ്ട്, അത് സ്വാഭാവികം. പിന്നെ ഒന്ന് മാത്രമല്ല, നാല് പേരുണ്ട് ടോട്ടൽ. നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, പല കളേഴ്സിൽ കാണിക്കുന്നുണ്ട്, അവരിപ്പോഴും ജീവനോടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദേ ഈ സൈഡ് നിങ്ങളെ കാണിച്ച ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഫ്രാങ്ക്ലിൻ്റെ പുതിയ വീട് എത്രയോ വലുതാണെന്ന്. എനിക്കൊന്ന് ഓക്കെ മേളിൽ നിന്ന് കാണിച്ചു തരാം. ആ ഇവിടെ നിങ്ങൾക്ക് കയറിയാൽ മതിയായിരുന്നല്ലോ, പക്ഷെ ഞാൻ എൻ്റെ അങ്ങനെ പോയ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, പുതിയ വീട്ടിൽ ഫുൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, സോളിഡ് ഗ്ലാസ് ആണ്, പൊട്ടത്തില്ല. നമ്മളൊന്ന് പെട്ടെന്ന് നോക്കുമ്പോഴേ എന്ത് ഇല്ലാത്ത സ്ഥലങ്ങൾ കൂടെ നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ഇതുണ്ടോ, ഇതെല്ലാം ഫുൾ ഗ്ലാസ്സാ, പോളിഷ് സാധനം. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതുപോലെ ഒന്നല്ല, ടോട്ടൽ മൂന്നെണ്ണം ഉണ്ട്. ഇതല്ലാതെ വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. അതിപ്പം മുന്നേ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതേ ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം കാണാം, അതുപോലെ റൈറ്റിൽ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത്രയൊക്കെ ഒരു പട്ടിക്ക് താമസിക്കുന്ന ഇവൻ ഇത്രയൊക്കെ ഹെലികോപ്റ്റേഴ്സ് എന്തിനാണോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം, ആർക്കറിയാം. ദേ അതുപോലെ ഇവൻ മറ്റേ എന്തു പറയാം ആമേഡ് വെഹിക്കിൾസ് ഇവനുള്ളത്.
കുറച്ച് വേറെ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടാത്തത് തോന്നി ഞാൻ എടുത്ത് കളഞ്ഞു. ആവശ്യം കുറച്ച് അധികമായിപ്പോയി, ഇത്ര വേണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്സ്, ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ. അതിൽ ഈ രണ്ട് വണ്ടികൾ പോളി സാധനം, ഹോട്ട് റോഡ് വണ്ടികളാണ്, പോളി സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് സൂപ്പർ കാർസ് ഉണ്ട്, രണ്ട് മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളതാണ് മെയിൻ കാർസ്, ഒരു പോളി റാപ്റ്റർ, വ്രാങ്ക്ലർ, പിന്നെ ചെറോക്കി. ഈ ചെറോക്കി മോനെ ഒരു രക്ഷയിൽ, ഒടുക്കത്തെ പുള്ളിങ്ങാണ് സാധനത്തിന്. പവർ എന്ന് വെച്ചാൽ ഒടുക്കത്തെ ഫോൺ വെച്ചാൽ ഈ ഓഫ് റോഡൊക്കെ ഉണ്ടല്ലോ, പൊളിയായിട്ട് കയറിപ്പോകും. ഈ വ്രാങ്ക്ലറിന് ഈ ടയറിൻ്റെ ഒരു മെഗ പോയേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഈ വണ്ടി ആ ഓഫ് റോഡ് ചെയ്യുന്ന കാണുന്ന എൻ്റെ മോനെ. എനിക്കെന്ന് വെച്ചാൽ ഓഫ് റോഡ് ടയേഴ്സ് അല്ല, എന്നിട്ടും നമുക്ക് എന്തെങ്കിലും ഓഫ് റോഡിങ് ഒന്ന് ഇത് വെച്ച് ട്രൈ ചെയ്യണം. ഒരു തവണ ട്രൈ ചെയ്യണം, പൊളിയായിരുന്നു. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ രണ്ട് മുത്തുമണികൾ. ഒന്ന് നമ്മുടെ സ്കൈലൈൻ GTR, പിന്നെ ഉള്ള ഒരു മസ്റ്റാങ് ഉണ്ട്. ഈ രണ്ട് വണ്ടികൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരെണ്ണം ഉള്ളത് നമ്മുടെ പോൾ വോക്കറിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ വണ്ടി, ഈ GTR. പിന്നെ ഉള്ളത് ഇത് മറ്റേ നീഡ് ഫോർ സ്പീഡിൻ്റെ അതേ ഫോർഡ് മസ്റ്റാങ് ആണിത്. എനിക്ക് കിട്ടിയപ്പം എക്സാക്റ്റ് അതായിരുന്നു. ഞാൻ പിന്നെ ചെറുതായിട്ട് എൻ്റെ രീതിയിൽ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത്, എനിക്കൊന്ന് സ്കൈ ലൈനും ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പേഴ്സും ബാക്ക് ബമ്പേഴ്സും രണ്ടും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നോർമൽ കിട്ടുന്ന പോലെ. ഈവൻ ആ സ്പോയിലർ ആ ഇതിനകത്തെ പോലെ അല്ല, ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് എൻ്റെ രീതിയിൽ, എനിക്ക് വേണമെന്ന് തോന്നി അതുകൊണ്ട് വെച്ച്. ഇതേ ഇതിൻ്റെ ഷെൽബി ആണല്ലോ, ശരിക്കും അത് ഷെൽബി അല്ല, യെസ് ഷെൽബി ആയിരുന്നു, അതെ അതെ, കറക്റ്റ് ലോഗോ ഒക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ വണ്ടി എന്തോ പക്ഷേ കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നു, എന്താണെന്നറിയില്ല, കുറച്ച് ഹൈറ്റ് കൂടുതലാണോ ചെറുതാണോ എന്തോ, ഏതുകൊണ്ട് ഒരു വിയേർഡ്നെസ് ഉണ്ട് ഇതിന്. അപ്പം ടൈം ബീങ് ഇതാണ് പുതിയ സെറ്റപ്പ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ. എന്തായാലും പൊളി സാധനമാണ്, എനിക്കെന്തായാലും ഇഷ്ടമായി. പിന്നെ നമുക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഒരു വഴിയുണ്ട്. നിങ്ങൾ എന്തായാലും ആലോചിക്കുന്നില്ല ഈ വണ്ടികളൊക്കെ ഏത് വഴി കൂടെ പുറത്ത് കയറ്റിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകാനോ, എല്ലാം ഇവിടെ കിടക്കുകയാണല്ലോ. ഇത് ഇവിടുന്ന് ഒരു വഴിയുണ്ട്, നമുക്ക് വണ്ടിയെടുത്ത് പുറത്ത് എടുത്തുകൊണ്ട് പോകാം. ഇവൻ മേളിൽ കൂടെ കയറ്റിക്കൊണ്ട് പോയാലും നമുക്ക് പോകാം, പക്ഷേ അത് കുറച്ച് മേനയാണ്. എൻ്റെ ടീം ബെറ്റർ ഓപ്ഷൻ ഇതാണ്. സംഭവം ഇവിടുന്ന് നമുക്ക് സുഖമായിട്ട് വണ്ടി എടുത്ത് പുറത്തോട്ട് പോകാനേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ സ്കൈ ലൈൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മര്യാദയ്ക്ക് മേളിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു, ഇത് ഇവിടുന്ന് ഇവിടെ വരെ വന്ന് ചെറുതായിട്ടൊരു മെനക്കേട് പോലെയുണ്ട്. ഓക്കേ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ആ സൂപ്ര ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സൂപ്രയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നല്ലോ, ബാക്കിയെല്ലാം വണ്ടി വെച്ചങ്ങ് തികഞ്ഞു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇത് കണ്ടോ ബാക്കിലെ ബാജിങ് കണ്ടോ, TRD അതാണ്. അപ്പം ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടൈം ബീങ് ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇനിയും പാർട്സായിട്ട് വേറെ വീഡിയോസ് വരുന്നുണ്ടാവും, കാരണം നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോഴും നിങ്ങൾ ഡീലർഷിപ്പൊക്കെ കണ്ടില്ലേ, ഡീലർഷിപ്പ് നമ്മൾ നോർമൽ ഡീലർഷിപ്പ് പോലത്തെ ഒന്നും അല്ലല്ലോ, എന്നുവെച്ചാൽ ഇൻഗെയിം ഉള്ള പോലെ. അതുപോലെ പല കാര്യങ്ങളുണ്ട്, ടോട്ടലി വേറെയാണ് നമ്മുടെ സ്റ്റോക്ക് ഗെയിം വെച്ച് നോക്കിയാൽ. അപ്പം വെറും വീഡിയോസിലാണ് മെയിൻ ഹൈലൈറ്റ്സ് വരാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ബോഡി ഗാർഡ്സ് കിടക്കല്ലേ, ഇപ്പം നിങ്ങൾക്ക് നാല് പേരെ കാണിക്കുന്നുള്ളൂ, ആക്ച്വലി നമുക്ക് അതിൻ്റെയായിട്ടും കൂടുതൽ പേരെ വയ്ക്കാം. അപ്പം കുറച്ച് അതിൽ വെച്ചിട്ട് നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടവർ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ എന്തായാലും കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നില്ല ആ വീഡിയോസ് ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്, ആ ഞാൻ യൂട്യൂബിൽ ആ ടൈപ്പ് വീഡിയോസ് എന്തായാലും കണ്ടിട്ടില്ല. അപ്പം എന്തായാലും ആ വീഡിയോസിന് കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ്. അപ്പം കീപ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. സീ യു ഗൈസ്.